അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെള്ളപ്പത്തിൻ്റെ പൊടി എങ്ങനെയാണ് നമുക്ക് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കുന്നതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ മഴക്കാലമാണ്, മഴക്കാലത്ത് മിക്ക വീടുകളിലും അധികം ആൾക്കാരും ചെയ്യൽ റെഡിമെയ്ഡ് പാക്കറ്റ് പൊടി വാങ്ങുക, കലക്കുക, വെള്ളപ്പം ഉണ്ടാക്കുക. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ തയ്യാറാക്കാം. ഈ ഒരൊറ്റ പൊടി കൊണ്ട് വെള്ളപ്പവും തയ്യാറാക്കാം, അതുപോലെ തന്നെ അപ്പവും തയ്യാറാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അഭിപ്രായമൊക്കെ അറിയിക്കണം, അതുപോലെ ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചോളൂ. മഴക്കാലത്തുള്ള ഇങ്ങനത്തെ ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കട്ടോ. അപ്പോൾ ഈ വെള്ളപ്പത്തിൻ്റെ പൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയോ അല്ലെങ്കിൽ ചോറ്റരയോ, ഇഷ്ടമുള്ളത് ഏതെങ്കിലും എടുക്കുക. അത് ഒരു ഗ്ലാസ് മുഴുവനായിട്ട്, ഇത് വലിയ ഗ്ലാസ്സാണ് കേട്ടോ, ഏകദേശം ഒരു 400 ഗ്രാം ആ രീതിക്ക് വരും. എന്നിട്ട് നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് ശരിക്കും കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ തന്നെ അരി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു കോട്ടൺ തുണിയിലോ ഷോളിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ പുട്ടുംപൊടിൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുട്ടുംപൊടിൻ്റെതൊക്കെ ഏകദേശം കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആയാൽ മതി. പക്ഷേ വെള്ളപ്പത്തിൻ്റെ പൊടിക്ക് നമ്മൾ അരി ഇങ്ങനെ പിന്നെ ഡ്രൈ ആക്കാൻ വെക്കുന്ന സമയത്ത് ശരിക്കും ഡ്രൈ ആവണം. വെയിൽ ഇപ്പം നാട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഫാൻ്റെ അടിയിലറ്റം വെച്ചാൽ മതി. നല്ല അരി ഡ്രൈ ആകുന്നത് വരെ നമുക്ക് കാത്തിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അരി എടുത്തിട്ട് പൊടിക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം ഞാനിങ്ങനെ പിന്നെ വിതറിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴൊന്ന് നോക്കിയത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞാനൊന്ന് കൈ വെച്ചിട്ട് അങ്ങനെ ഒന്ന് പിന്നെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. വെള്ളപ്പത്തിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണ്, 400 ഗ്രാമിന് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി മില്ലിലൊക്കെ പൊടിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 കിലോളം അരി എടുക്കുക. എന്നിട്ട് 2 ടീസ്പൂണ്, അതായത് അരിയൊക്കെ ശരിക്കും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കുമല്ലോ പൊടിക്കാൻ കൊടുക്കൽ. അപ്പോൾ ആ ഒരു അരിയിലോട്ടേക്ക് പിന്നെ 2 ടീസ്പൂണ് ഈസ്റ്റ് അങ്ങനെ ചേർത്തിട്ട് പൊടിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പൊടിക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിക്കണം കേട്ടോ. പിന്നെ പുട്ടുംപൊടിയൊന്നും പൊടിക്കുന്ന രീതിക്കല്ലേ പൊടിക്കുന്നത്, പത്തിരി പൊടിക്കൊക്കെ പൊടിക്കുന്ന രീതിക്കാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിക്കുന്നതുകൊണ്ടാണ് 1 ഗ്ലാസ് എടുത്തത്. മില്ലിലൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ആക്കി കുടിച്ചോളൂ കേട്ടോ, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഉപകാരമായി. ഇത് ഈ ഒരു ഗ്ലാസ് 400 ഗ്രാം എന്ന് പറയുന്നത് എനിക്ക് 2 ദിവസത്തേക്കുള്ള വെള്ളപ്പത്തിൻ്റെ അങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിക്ക്, നമുക്കിവിടെ പിന്നെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ അരിപ്പുണ്ടെങ്കിൽ നല്ല രീതിക്കൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും മണിമണിയായിട്ട് കെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോക്കുക. അപ്പോൾ ശരിക്കും ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ മില്ലിൽ കൊടുക്കുന്ന സമയത്തും അതും ശ്രദ്ധിക്കുക, അവിടുന്ന് തന്നെ വറുത്ത് കിട്ടാൻ ഉണ്ട്. പിന്നെ ചിലവർ വീട്ടിൽ നിന്ന് തന്നെ വറക്കും, വീട്ടിൽ നിന്ന് വറക്കുന്നുള്ളവർ അറിയുന്നവരായിരിക്കണേ വറക്കാൻ. ശരിക്കും സമയം എടുത്തിട്ട് വറക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പൊടി ചീത്തായിപ്പോൾ. അപ്പോൾ മില്ലിലൊക്കെ ഇപ്പോൾ അത് കിട്ടുന്നു ഒന്ന് വറുത്തെടുക്കുന്നൊക്കെ. അപ്പോൾ അങ്ങനെ വറപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 20 മിനിറ്റ്സോളം കൈ വെക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് ചീത്തായി പോകട്ടോ. അപ്പോൾ ഇതാണ്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ വീണ്ടും ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്തെടുക്കുന്ന സമയത്തെ കുറച്ച് കട്ടക്കട്ട കിട്ടും കേട്ടോ, അപ്പം വീണ്ടും ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, കാരണം അത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തയ്യാറാക്കുന്നൊരു വെള്ളപ്പത്തിൻ്റെ പൊടിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതാണ്ട് ഞാൻ വറുത്തൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് തന്നി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് പിന്നെ ഇതേപോലെ ഒന്ന് അരിക്കുകയാണ്. എൻ്റെത് അത്യാവശ്യം ഒരു ഹോളുള്ള പിന്നെ എന്താണ് അരിപ്പാത്രമാണ്, പക്ഷേ കുഴപ്പമില്ല. എന്നാലും കണ്ടില്ല, ആ കട്ടക്കട്ട കുത്തിയതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ്ട് ശരിക്ക് വറുത്തെടുത്ത് പിന്നെ തരിച്ചെടുത്ത് കഴിഞ്ഞ പൊടിയാണ്, നല്ല നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഒരല്പം ഇട്ട് കൊടുത്താൽ മതി, 1/2 ടീസ്പൂൺ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, കാരണം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണ്ടേ. അപ്പോൾ ഇതാണ്ട് 1/2 ടീസ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെന്താ, എന്നിട്ട് നമുക്ക് ഡ്രൈ ആയി കിടക്കുന്ന ഒരു പാത്രത്തിലോട്ടേക്ക് ഒരു ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്കങ്ങനെ എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെക്കുന്നവർ അധികം എടുക്കുകയാണെങ്കിൽ മില്ലിലൊക്കെ പൊടിച്ച് കൊണ്ട് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുമല്ലോ. അതിനുശേഷം ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ദാണ്ട ഈ ഒരു പാത്രത്തിലോട്ടേക്ക്, ഏത് പാത്രത്തിലേക്കാണോ ഇട്ട് വെക്കുന്നത്, എന്നിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ മതി കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തോട്ടേക്കും അങ്ങനെ എത്തും. ദാണ്ട ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നേരത്തെ പാത്രത്തിലേക്ക് ഇട്ടിട്ടെങ്കിലും മിക്സ് ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഒന്ന് മിക്സ് ആക്കുന്നത്. അപ്പോൾ ആ ഒരു ബേക്കിംഗ് പൗഡർ എല്ലാ സ്ഥലത്തോട്ടേക്കെത്തും.
ഇത് ഞാൻ തലേ ദിവസമായിരുന്നു ആക്കിയത്, ഇപ്പോൾ എടുക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാനൊരു ബൗളിലോട്ടൊക്കെ എനിക്ക് വേണ്ടത്ര പിന്നെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണ്ടത് തേങ്ങാപ്പൊടിയാണ്. തേങ്ങാപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് നല്ലൊരു രുചി വേണ്ടേ പാലപ്പത്തിന്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ സ്വാദിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിർബന്ധമായിട്ട് ഇതിലേക്ക് വേണം കേട്ടോ. ഒരു ചെറിയൊരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചോറ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് കലക്കാം. വെള്ളപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ എല്ലാവർക്കും അറിയും തോന്നുന്നു. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് തിക്കുമല്ല. അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് ശരിക്കൊന്ന് കട്ട കുത്താതെ കലക്കിയെടുക്കാൻ. ഇത് കട്ടൊന്നും കുത്തൊന്നും ഇല്ല കേട്ടോ, നമ്മളിത് ഇളക്കുമ്പം തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. മഴക്കാലത്ത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇത്. മഴക്കാലത്ത് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ, കാരണം ഇത് നമ്മൾ മാവൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ പുളിച്ച് പൊന്തൂല, നമുക്ക് കറക്റ്റായിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ ആ ഒരു മാവ് കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപകാരമായിരിക്കും. ഇതിപ്പം വെയിലുള്ള സമയത്ത് ചെയ്യണമെന്നില്ല. പിന്നെ ഞാനിതാണ്ട് ചോറ് അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബൗള് കാണിച്ചില്ലേ, ആ ബൗളിന് കണക്കാക്കിയിട്ടുള്ള ചോറ് എടുത്തിട്ടാണ് അരച്ചത്. അപ്പോൾ ഈ ചോറൊക്കെ അരച്ചിട്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാടാവുന്ന സമയത്ത് വെള്ളപ്പച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കിയാൽ അതൊരു സ്പെഷ്യലാണ്, കണ്ടു നോക്കൂ. ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പു എല്ലാം കൂടെ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊത്തമല്ലിയാണ്. എനിക്ക് കൊത്തമല്ലിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 6 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് ഒരു 4 വലിയുള്ളി അരിഞ്ഞതും 2 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കട്ടോ. ചിക്കനോ ബീഫോ ഇഷ്ടമുള്ളവർക്ക് വേണ്ടതിനനുസരിച്ച് എടുക്കാം. ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ശരിക്കും വഴറ്റി കൊടുക്കാം. പിന്നെ ഇത് എന്താണ് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ ചെയ്യുന്നത്. വെള്ളപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനല്ല, കുറച്ച് കുറുകിയ രീതിക്കാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ചിക്കനിന് അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരും. അപ്പോഴിതാണ്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. മല്ലിയില തൂവി കൊടുക്കാം. പുതിനയില വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളപ്പത്തിൻ്റെ ഏകദേശം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ പൊളിച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പായതുകൊണ്ട് നാട്ടിൽ 2 മണിക്കൂർ വെച്ചോളൂ, ഇവിടെ അപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ടാണ് 1 മണിക്കൂറുകൊണ്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതാ ശരിക്കും റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ അതൊക്കെ ചേർത്തതാണ് കേട്ടോ. ഇനി ചൂടായി കിടക്കുന്ന വെള്ളപ്പച്ചട്ടിയിലോട്ടേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും ഒന്ന് തടവി കഴിഞ്ഞതിന് ശേഷം 1 കൈയിൽ വെള്ളപ്പം മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് വെള്ളപ്പം മാത്രമല്ല കേട്ടോ, അപ്പവും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ മിക്ക ആൾക്കാർക്കും രാത്രി ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, രാവിലെ വെള്ളപ്പത്തിന് കലക്കുന്ന സമയത്ത് കുറച്ചധികം കലക്കുക. അപ്പോൾ രാവിലെ വെള്ളപ്പൂ ആക്കി കൊടുക്കുക, രാത്രി അപ്പം ഉണ്ടാക്കി കൊടുക്കുക. വാ വാ വാ, ഒരു വെടിക്ക് 2 പക്ഷി അല്ലേ, അടിപൊളി. അപ്പോഴിതേണ്ട വെള്ളപ്പം നല്ലൊന്ന് മുരിഞ്ഞതിന് ശേഷം അതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല കുമ്പള കുമ്പളമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാണ്ട് അടുത്തത് അപ്പവും കൂടെ തയ്യാറാക്കാം. ഒറ്റ മാവ് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റേത് പിന്നെ ആ ഒരു മുരിഞ്ഞ രുചി, ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളത്. കാരണം നമ്മൾ ആ ഒരു തേങ്ങൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ കലക്കിയത്. തേങ്ങൻ്റെ പൊടി ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ മനസ്സിലാവും. ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, തേങ്ങാപ്പാൽ അങ്ങനെ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തന്ന ആ രീതിക്ക് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ആദ്യം 1 കപ്പ് പിന്നെ അരിയിൽ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഒന്ന് പൊടിപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതില്ലേ, ഒരുപാട് ക്വാണ്ടിറ്റിക്ക് ഒന്നും ചെയ്യല്ലേ, ഒരു ഗ്ലാസ്സിൽ തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ നമുക്കിതാണ്ട് നല്ല മുരിഞ്ഞ വെള്ളപ്പൂ അപ്പോൾ എന്താ ടേസ്റ്റ് അറിയോ, രക്ഷയില്ല. ഈ ഒരു ചിക്കൻ കറീൻ്റെ ഫ്ലേവർ വേറെ ലെവലാണ് കേട്ടോ, മഷാല്ലാ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 2 തന്നെയാണ്, നല്ല മുരിഞ്ഞ വെള്ളപ്പൂ, നല്ല പഞ്ഞി പോലുള്ള അപ്പവും. അപ്പോൾ മഴക്കാലത്ത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആണല്ലോ അല്ലേ ഇത്. കഴിഞ്ഞൊരു പുട്ടുംപൊടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ മഷാല്ലാ ഒരുപാട് സന്തോഷമുണ്ട്.
ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അത് സക്സസ് ആയിട്ട് പിന്നെ അഭിപ്രായം പറഞ്ഞവരുണ്ട് മാഷാല്ലാ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് സക്സസ് ആയതിന് ശേഷം അഭിപ്രായം അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ.